മാന്യ പ്രേക്ഷകർക്ക്, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, സങ്കീർത്തന പഠനത്തിന്റെ 134 എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. 71 സങ്കീർത്തനം കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദാ ഈ എപ്പിസോഡിൽ അതിന്റെ അവസാന പാദത്തിലേക്ക് നാം വരികയാണ്. 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു, സങ്കീർത്തകന്റെ ജീവിതം മുഴുവൻ സ്തുതിപ്പ് ആയിരുന്നു. അത് ഇപ്പോഴും അങ്ങനെ തന്നെ, ഭാവിയിലേക്കും സ്തുതിക്കും എന്നുള്ള തീരുമാനം. സങ്കീർത്തകൻ പറയുന്നു, എനിക്ക് ഇനിയും സ്തുതിക്കാനുണ്ട്, സ്തുതിച്ച് തീരുന്നതിനെ ഒരുപക്ഷെ മരണം എന്ന് ഊഹിക്കാൻ പോലും നമുക്ക് സാധിക്കാവുന്ന രീതിയിലാണ് 71 സങ്കീർത്തനത്തിന്റെ ക്രമീകരണം. ശരി, നമ്മൾ ഇപ്പോൾ 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോവുകയാണ്. ദൈവമേ, അങ്ങയുടെ ശക്തിയും നീതിയും ആകാശത്തോളമെത്തുന്നു. ദൈവമേ, വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങയ്ക്കു തുല്യനായി ആരുണ്ട്? ദാരുണമായ കഷ്ടതകൾ അങ്ങെനിക്ക് വരുത്തി, എങ്കിലും അവിടുന്നെനിക്ക് നവജീവൻ നൽകും. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്നെന്നെ കരകയറ്റും. അവിടുന്നെന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കും യും ചെയ്യും. എന്റെ ദൈവമേ, അങ്ങയുടെ വിശ്വസ്തത നിമിത്തം ഞാനങ്ങയെ വീണ വായിച്ചു പുകഴ്ത്തും. ഇസ്രായേലിന്റെ പരിശുദ്ധനായവനേ, കിന്നരം മീട്ടി ഞാനങ്ങയെ സ്തുതിക്കും. ഞാനങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എന്റെ അധരങ്ങളും അങ്ങു രക്ഷിച്ച എന്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കും. എന്റെ നാവ് അങ്ങയുടെ നീതിപൂർവകമായ സഹായത്തെ നിരന്തരം പ്രഘോഷിക്കും. എന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിതരും അപമാനിതരുമായിത്തീർന്നു. ഇതാണ് 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. തുടങ്ങുന്നത് ദൈവത്തിന്റെ ശക്തിയെയും നീതിയെയും വർണ്ണിച്ചുകൊണ്ടാണ്. ദൈവത്തിന്റെ ശക്തിയും നീതിയും ആകാശത്തോളം മുട്ടുന്നൊന്നാണ്. ദൈവത്തിന്റെ ശക്തിയുടെ മഹത്വം, ദൈവത്തിന്റെ ശക്തിയുടെ വലുപ്പം, അത് ഈ പാദം വളരെ ശക്തമായിട്ട് തുടക്കം മുതൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ദൈവത്തിന്റെ നീതിയില് ശക്തമായ പ്രവൃത്തികളില് കേന്ദ്രീകൃതമായ ഒരു പ്രഘോഷണം തന്നെയാണ് സങ്കീർത്തകൻ നടത്തുന്നത്. നിങ്ങൾ ഓർക്കുക, ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് 2 വാക്യത്തിൽ, 15 വാക്യത്തിൽ, 16 വാക്യത്തിൽ, 19 വാക്യത്തിൽ, 24 വാക്യത്തിൽ ദൈവനീതിയെക്കുറിച്ച് സങ്കീർത്തകൻ പ്രഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ചോ, അത് 16 വാക്യത്തില്, 18 വാക്യത്തില്. ഇനി രസകരമായ കാര്യം, ദൈവത്തിന്റെ നീതിയെക്കുറിച്ചുള്ള ഈ പ്രഘോഷണം അതിന് തുല്യമായിട്ടുള്ളത്, ഓർക്കണം, ദൈവഭരണ സങ്കീർത്തനങ്ങളാണ്. നോക്കുക, 96 സങ്കീർത്തനം ദൈവഭരണ കീർത്തനമാണ്. യവേ മലാഖ്, കർത്താവ് വാഴുന്നു. അപ്പോൾ കർത്താവ് നേരിട്ട് ഭരിക്കുന്നു എന്ന് പറയുന്ന സങ്കീർത്തനങ്ങൾ, 96 സങ്കീർത്തനം, 97 സങ്കീർത്തനം, 98 സങ്കീർത്തനം, ഇവയിലൊക്കെ ഈ നീതിയുടെ വലുപ്പത്തെ സങ്കീർത്തനങ്ങൾ എപ്പോഴും എടുത്തു കാണിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഈ പാദത്തിൽ സങ്കീർത്തകൻ ദൈവത്തിന്റെ
കർത്തൃത്വത്തെയാണ് ഏറ്റു പറയുന്നത്. ദൈവത്തിന്റെ ശക്തി, ദൈവം കർത്താവാണ്, അവിടുന്ന് അധിപനാണ്, എല്ലാത്തിന്റെയും അധിപൻ അവിടുന്നാണ് എന്ന് ശക്തമായി വിളിച്ചു പറയുകയാണ് സങ്കീർത്തകൻ. ഇനി ഇവിടെയുള്ള ചോദ്യം, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദൈവത്തിന്റെ നീതിയിലും ശക്തമായ പ്രവൃത്തികളിലും കേന്ദ്രീകൃതമായ പ്രഘോഷണം ദൈവഭരണ പ്രഘോഷണം തന്നെയാണ്, ദൈവം ഭരിക്കുന്നു എന്നതിന്റെ പ്രഘോഷണമാണ്. ഇവിടെ നമ്മൾ ഒരു വാക്യം കണ്ടു, അങ്ങയെപ്പോലെ ആരുണ്ട് എന്നൊരു ചോദ്യം. അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട്? ദൈവമേ, വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട്? ദൈവത്തിന്റെ കർത്തൃത്വത്തെ പ്രഘോഷിക്കുന്ന അതിസുന്ദരമായ വരിയാണ്, അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട്? പ്രിയപ്പെട്ടവരെ ഓർക്കണം, പുറപ്പാട് പുസ്തകത്തില് 15-ാം അധ്യായത്തിൽ അറിയാമല്ലോ സംഭവം, ഈജിപ്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, ഫറവോയുടെ ആ പീഡനങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം, ജനത്തിന്റെ സൈന്യാധിപനായി ദൈവം അവരെ മുന്നോട്ട് നയിക്കുകയാണ്. ഫറവോയുടെ കീഴിൽ നിന്ന് ദൈവത്തിന്റെ കീഴിലേക്ക്, ശക്തനായ ദൈവം. ഓർക്കണം, കടൽ പോലും ചെങ്കടൽ പോലും പിളർന്ന് തന്റെ സ്വന്തം ജനത്തെ അക്കരെ കടത്തുന്ന ദൈവം. ഇപ്പുറം കടന്നപ്പോൾ അവർ ഗീതമാലപിച്ചു, മോശ ഗീതമാലപിച്ചു. ആ ഗീതത്തിലെ വരി ഇത് തന്നെയാണ്, അങ്ങയ്ക്ക് സമനായി ആരുണ്ട്? അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട്? വളരെ സുന്ദരമാണ്. ഇവിടെ പുറപ്പാട് 15-11 ആ വാക്യം നമ്മൾ അനുസ്മരിച്ചു. ഇനി ദൈവത്തിന്റെ സർവാധീശത്വത്തിന്റെ ക്യാൻവാസിലാണ് സങ്കീർത്തകൻ തന്റെ കഷ്ടതകളുടെയും ദുരിതങ്ങളുടെയും ആഴക്കയങ്ങളുടെ ഓർമ്മ ചിത്രം വരച്ചിടുന്നത്. ശരിയാണ്, ഈ പാദത്തിൽ തന്റെ വിഷമതകൾ, പ്രശ്നങ്ങൾ സങ്കീർത്തകൻ പറയുന്നുണ്ട്. അത് പറയുമ്പോഴും ഓർക്കണം, ദൈവമാണ് എല്ലാത്തിന്റെയും അധിപനെന്നും എല്ലാം ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലാണെന്നും ഉള്ള അതിശക്തമായ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തോട് ചേർന്നുകൊണ്ടാണ് സങ്കീർത്തകൻ തന്റെ വിഷമതകൾ, കഷ്ടതകൾ പറയുന്നത്. അത് നമ്മൾ ഇവിടെ ദാരുണമായ കഷ്ടതകൾ അവിടുന്ന് എനിക്ക് വരുത്തിയ 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. എങ്കിലും അവിടുന്ന് എനിക്ക് നവജീവൻ നൽകും, ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റും. നോക്കണം, ഭൂമിയുടെ ആഴങ്ങൾ, തൃഹോമോത്ത്, തൃഹോം ആഴം. ഓർക്കണം, തൃഹോം എന്നുള്ളത് സമുദ്രത്തിന്റെ, നാശകരമായ സമുദ്രത്തിന്റെ പ്രതീകമായിട്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാനാവുന്നത്. തൃഹോമോത്ത്, അങ്ങനെയുള്ള ആഴങ്ങൾ. അപ്പോൾ നോക്കുക, വലിയ അഗാധ സമുദ്രം, അത് മനുഷ്യനെ, കില്ലർ വാട്ടേഴ്സ്, നമ്മൾ പറയുന്നുണ്ടല്ലോ സുനാമി എന്ന് പറയുന്ന സംഗതി. നോക്കുക, കില്ലർ വാട്ടേഴ്സിന്റെ ആ അനുഭവം സങ്കീർത്തകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടെ നിന്ന് കരകയറ്റും. ജീവിതം സുനാമി ബാധിച്ച അനുഭവം, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അനുഭവമാണ്. പക്ഷേ അവിടെ നിന്ന് കർത്താവ് ഈ കയത്തിൽ നിന്ന്, ആഴക്കയത്തിൽ നിന്ന്, എന്റെ കഷ്ടതകളുടെ ആഴക്കയങ്ങളിൽ നിന്ന് കർത്താവ് എന്നെ കരകയറ്റും എന്ന് വിശ്വസിക്കുന്ന സങ്കീർത്തകൻ. കാരണം ദൈവമാണ് സർവാധിപൻ, ദൈവമാണ് ഭരണകർത്താവ്, കർത്താവാണ് ഭരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ സങ്കീർത്തനത്തിന്റെ ഈ കഷ്ടതകളെക്കുറിച്ചുള്ള ഭാഗത്തേക്ക് നമുക്ക് ഒരിക്കൽ കൂടി വരാം. അനേകം കഷ്ടതകളും ദുരിതങ്ങളും അവിടുന്ന് എന്നെ കാണിച്ചു എന്ന അനുസ്മരണം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ദാരുണമായ കഷ്ടതകൾ അവിടുന്ന് എനിക്ക് വരുത്തി എന്ന് പറയുന്നത് കുറച്ചുകൂടി കൃത്യമായിട്ട് ആ അക്ഷരം പ്രതി പറഞ്ഞാൽ, അനേകം കഷ്ടതകളും ദുരിതങ്ങളും അവിടുന്ന് എന്നെ കാണിച്ചു. ഇത് അദ്ദേഹത്തിന്റെ അനുഭവമാണ്. പക്ഷേ ഈ ഓർമ്മ, ഈ ഒരു അനുസ്മരണത്തിന് ശേഷം സങ്കീർത്തകൻ വലിയ ദൈവത്തിന്റെ രക്ഷയുടെ കാണാക്കാഴ്ച പാടുകയാണ്. കണ്ടിട്ടില്ല, അതായത് വരാനിരിക്കുന്ന ദൈവത്തിന്റെ രക്ഷ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, എങ്കിലും അവിടുന്ന് എനിക്ക് നവജീവൻ നൽകും. ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യമാണ്. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റും, അവിടുന്ന് എന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കാണാക്കാഴ്ചകളാണ്, കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഉറപ്പാണ് ആ കാഴ്ച അദ്ദേഹത്തിന്റെ സ്വന്തമാണെന്ന്. പ്രിയപ്പെട്ടവരെ, വിശ്വാസമെന്നുള്ളത് കാഴ്ചയല്ല,
എന്ന് പ്രത്യേകിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ രണ്ട് കൊരിന്ത്യസ് വളരെ കൃത്യമായിട്ട് 5-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം പൂർണ്ണമായി, എല്ലാം കൃത്യമായി, എല്ലാം ഭംഗിയായി, എല്ലാം സംതൃപ്തിയായി, എല്ലാം സ്വസ്ഥമായി അങ്ങനത്തെ അനുഭവമില്ല. മുൻപിൽ ഇരുട്ടാണെങ്കിലും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ കാണിച്ചു തരികയാണ്. അതാണ് ഈ സങ്കീർത്തകന്റെ അനുഭവം. സങ്കീർത്തകൻ തന്റെ രക്ഷയെ ഇപ്പോഴല്ലെങ്കിലും കാണുകയാണ്. അത് വിശ്വാസത്തിലൂടെയുള്ള കാഴ്ചയാണ്. ആ ഒരു പോക്കാണ് സങ്കീർത്തകനോട് കാണുന്നത്. സങ്കീർത്തകൻ പറയുന്നുണ്ട്, തന്റെ ഈ കഷ്ടതകള് എത്ര കഷ്ടതകളായാലും കൊള്ളാം, അത് എന്റെ മഹത്വത്തിലേക്ക്, അത് എന്റെ ആശ്വാസത്തിലേക്ക് തീർച്ചയായിട്ടും തീരും എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. അവിടും എന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവര്, ഈ ഉറപ്പുണ്ടല്ലോ, ഈ വിശ്വാസത്തിന്റെ ഉറപ്പുണ്ടല്ലോ, ഈ ഉറപ്പിലാണ് പിന്നീട് സ്തുതിയും ഗീതവും കീർത്തനവും വീണയും കിന്നരവും ഒക്കെ. സങ്കീർത്തകൻ ഈ വയസ്സാങ്കാലത്ത് വീണയും കിന്നരവും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന സങ്കീർത്തൻ നോക്കണം. ഈ വിശ്വാസത്തിന്റെ ആഴങ്ങളാണ് അദ്ദേഹത്തെ ഗായകനാക്കി മാറ്റുന്നത്. വിശ്വാസത്തിന്റെ ആഴങ്ങൾ അദ്ദേഹത്തെ സംഗീതോപാസകനാക്കി മാറ്റുന്നു. പക്ഷേ ആ സംഗീതോപാസന എന്തിനു വേണ്ടിയാണ്? ദൈവസ്തുതികൾ പാടാൻ. നോക്കണം, ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെല്ലാം മാഞ്ഞ കാഴ്ചയൊന്നും അദ്ദേഹത്തിന്റെ മുന്നിലില്ല. പക്ഷേ മായും എന്ന കാഴ്ച അദ്ദേഹത്തിന്റെ മുൻപിലുണ്ട്. മായും എന്ന കാഴ്ച അദ്ദേഹത്തിന്റെ കരങ്ങളിലേക്ക് കിന്നരം നൽകുകയാണ്. മായും എന്ന കാഴ്ച ആ കരങ്ങളിലേക്ക് വീണ വെച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇപ്പോഴുള്ള കഷ്ടതകളിലും ക്ലേശങ്ങളിലും എല്ലാം ദൈവത്തിന്റെ ആ കരം എന്നെ തീർച്ചയായും രക്ഷയിലേക്ക് നയിക്കും എന്നുള്ള ബോധ്യത്തോടു കൂടി ദൈവത്തെ സ്തുതിച്ച് കീർത്തനങ്ങൾ ആലപിക്കുക, സംഗീത ഉപകരണങ്ങൾ കയ്യിലെടുക്കുക. വിശ്വാസം നമ്മെ ഗായകരാക്കും. വിശ്വാസം നമ്മെ ഗായകരാക്കും. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കുള്ള വീണവായനയും കിന്നരം മീട്ടലും പ്രകീർത്തനവും സ്തുതിപ്പും ആനന്ദവും ആർപ്പുവിളിയും പ്രഘോഷണവും കൊണ്ട് മുഖരിതമാണ് തുടർന്നുള്ള വരികൾ. വളരെ സുന്ദരമായ വരികൾ, എനിക്ക് വളരെ വ്യക്തിപരമായി ഇഷ്ടമുള്ള വരികളാണിത്. എന്റെ ദൈവമേ, അങ്ങയുടെ വിശ്വസ്തത നിമിത്തം ഞാൻ അങ്ങയെ വീണ വായിച്ചു പുകഴ്ത്തും. ഇസ്രായേലിന്റെ പരിശുദ്ധനായവനെ കിന്നരം മീട്ടി അങ്ങയെ ഞാൻ സ്തുതിക്കും. ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എന്റെ അധരങ്ങളും അങ്ങുരക്ഷിച്ച എന്റെ ആത്മാവും ആനന്ദം കൊണ്ടാർപ്പു വിളിക്കും. എന്റെ നാവ് അങ്ങയുടെ നീതിപൂർവകമായ സഹായത്തെ നിരന്തരം പ്രഘോഷിക്കും. എന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിതരും അപമാനിതരുമായി തീർന്നു. ഓർക്കണം, എത്ര സുന്ദരമാണ് ഈ വരികൾ. ഇവിടെ ഖദോഷ് ഇസ്രായേൽ എന്നൊരു പ്രയോഗം കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ പരിശുദ്ധൻ. ഈ പ്രയോഗം 3-ാം പ്രാവശ്യമാണ്. ഇതിപ്പോ 3-ാം പ്രാവശ്യമാണ് സങ്കീർത്തനങ്ങളിൽ കാണാൻ കഴിയുന്നത്. 71-ാം സങ്കീർത്തനത്തില് നമ്മള് 22-ാം വാക്യത്തിൽ ഇസ്രായേലിന്റെ പരിശുദ്ധൻ എന്ന പ്രയോഗം കാണുന്നു. 78-ാം സങ്കീർത്തനത്തിൽ 41-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 89-ാം സങ്കീർത്തനത്തിൽ 18-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേലിന്റെ പരിശുദ്ധൻ. ദൈവത്തിന്റെ ഭരണം പരിശുദ്ധിയുടെ ഭരണമാണ്. ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇസ്രായേലിന്റെ സൈന്യങ്ങളുടെ കർത്താവാണ്. പരിശുദ്ധിയാണ് കരുത്ത്. ദൈവം കരുത്തനായിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധി. പ്രിയപ്പെട്ടവര്, ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ വിശുദ്ധിയും സമം സമം എന്ന രീതിയിലാണ് സങ്കീർത്തകൻ പറയുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധേയമാണ്, ദൈവഭരണത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഇസ്രായേലിന്റെ പരിശുദ്ധൻ എന്ന് പറയുന്ന ആ വാക്യം. പരിശുദ്ധിയും ദൈവഭരണവും തമ്മിൽ എങ്ങനെ ഒന്നു ചേർന്ന് പോകുന്നു. ഒപ്പം ഇസ്രായേൽ പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ദൈവഭരണം അവരുടെ ജീവിതത്തിൽ നടപ്പാകേണ്ടിയിരിക്കുന്നു. എല്ലാം കണക്റ്റഡാണ്.
ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇസ്രായേലിന്റെ പരിശുദ്ധിയിലേക്ക് അവരെ ക്ഷണിക്കുന്നവനാണ്. അതോടൊപ്പം ഇസ്രായേൽ ദൈവത്തിന്റെ പരിശുദ്ധിയിൽ വാഴുമ്പോഴാണ് അവർ ദൈവഭരണം അനുഭവത്തിലായിരിക്കുന്നത്. ദൈവനീതിയുടെ നിരന്തര ധ്യാനവും പ്രഖ്യാപനവും അവസാന വരിയിൽ പോലും മുഴങ്ങിക്കേൾക്കാം. പ്രിയപ്പെട്ട ഒരു 71-ാം സങ്കീർത്തനം, വൃദ്ധന്റെ പാട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എത്ര സുന്ദരമാണ് ഈ സങ്കീർത്തനം. ഈ ഒരു വൃദ്ധന്റെ മനസ്സ്, ആ യുവ മനസ്സ്, സ്തുതിപ്പിന്റെ മനസ്സ്, പ്രഘോഷണത്തിന്റെ മനസ്സ്, ഗീതങ്ങൾ ആലപിക്കുന്ന മനസ്സ്, സംഗീത ഉപകരണങ്ങൾ പോലും കയ്യിലെടുക്കുന്ന ആ വിറയ്ക്കുന്ന കൈകൾ, അതൊന്ന് ആലോചിച്ച് നോക്കുക. വൃദ്ധനായ മനുഷ്യൻ പക്ഷേ ദൈവത്തെ സ്തുതിക്കണമെന്നുള്ളത്. തന്റെ ജീവിതം നിറയെ സ്തുതിയായിരുന്നു ഇതുവരെ, ഇപ്പോഴും സ്തുതിയാണ്, ഇനിയും സ്തുതിയായിരിക്കും. കഴിഞ്ഞ തലമുറകൾ, ഇപ്പോൾ ഉള്ള തലമുറകൾ, വരുന്ന തലമുറകൾ എല്ലാത്തിനോടും ദൈവത്തെ പ്രഘോഷിക്കണം. ഇതാണ് സങ്കീർത്തകന്റെ ആഗ്രഹം. ശരി, നമുക്ക് ഈ സങ്കീർത്തനവും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ സങ്കീർത്തനത്തിന്റെ കേന്ദ്ര പ്രമേയം ദൈവത്തിന്റെ നീതിയാണ് എന്ന് നമ്മൾ കണ്ടു. അങ്ങനെയെങ്കിൽ 71-ാം സങ്കീർത്തനത്തിലെ നീതിപ്രമേയം, ദൈവനീതിപ്രമേയം യേശുവിന്റെ പ്രബോധനത്തിലാണ് പൂർണ്ണമായും ഇതൾ വിരിയുന്നത്. 71-ാം സങ്കീർത്തനം യേശുവിന്റെ ദൈവനീതിയെക്കുറിച്ചുള്ള പ്രബോധനത്തിന്റെ ഒരു നിഴലായി നമുക്ക് സങ്കല്പിക്കാനാവും, അഥവാ ഒരു മുൻ പ്രവചനമായി നമുക്ക് സങ്കല്പിക്കാനാവും. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വിശ്വമത്തായുടെ സുവിശേഷം 6:33 വാക്യം നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിലുള്ളത്. വിശ്വമത്തായുടെ സുവിശേഷം 6:33 വാക്യം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സങ്കീർത്തന പഠനം നമ്മെ ദൈവനീതിക്ക്, ദൈവരാജ്യത്തിന് പ്രാധാന്യം കൊടുക്കാൻ. ഓർക്കണം, ദൈവനീതിയെക്കുറിച്ച് പറഞ്ഞത് തന്നെയാണ് ദൈവഭരണത്തെക്കുറിച്ചും പറഞ്ഞത് എന്ന് 71-ാം സങ്കീർത്തനം നമ്മൾ കണ്ടതാണ്. ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും ഒന്നിച്ചു പോകുന്നു. അതിൽ മനസ്സർപ്പിക്കാൻ സങ്കീർത്തകൻ നമ്മെ ക്ഷണിക്കുന്നു. അത് ഏറ്റവും കൃത്യമായും വ്യക്തമായും നമുക്ക് പറഞ്ഞു തന്നത് ഈശോയാണ്, നിസ്സമത്തായുടെ സുവിശേഷം 6:33. ഈ സങ്കീർത്തനം, 71-ാം സങ്കീർത്തനം, യേശുവിന്റെ പീഡാസഹനങ്ങളോട് ബന്ധപ്പെടുത്തി ഉപയോഗിക്കപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ വാരത്തിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. കാരണം 22-ാം സങ്കീർത്തനത്തിന്റെ ധ്വനി നമുക്ക് 71-ാം സങ്കീർത്തനത്തിൽ പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് അകന്നു നിൽക്കരുതേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകളിൽ ഇവിടെ ഈ സങ്കീർത്തനം വിശുദ്ധവാര പ്രാർത്ഥനകളിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും ഈ സങ്കീർത്തനത്തിന്റെ ക്രിസ്തു കേന്ദ്രീകൃതത്വം വ്യക്തമാക്കുന്നതാണ്. ഇനി ഈ സങ്കീർത്തനത്തിലെ 71-ാം സങ്കീർത്തനത്തിലെ 5-ാം വാക്യം ഒന്ന് നോക്കൂ. കർത്താവേ, അങ്ങാണെന്റെ പ്രത്യാശ. 71-ാം സങ്കീർത്തകൻ കർത്താവിനോട് അങ്ങാണെന്റെ പ്രത്യാശ എന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിലെത്തുമ്പോൾ തിമോത്തിക്കെഴുതിയ ലേഖനത്തില് വിശുദ്ധ പൗലോസ് 1:1 വാക്യത്തിൽ തന്നെ നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു എന്നൊരു പ്രയോഗം നടത്തുന്നുണ്ട്. ക്രിസ്തു നമ്മുടെ പ്രത്യാശ. 71-ാം സങ്കീർത്തനത്തിൽ ദൈവമേ അങ്ങാണെന്റെ പ്രത്യാശ എന്ന് പറഞ്ഞെങ്കിൽ അത് ക്രിസ്തുവേ അങ്ങാണെന്റെ പ്രത്യാശ എന്ന് പുതിയ നിയമത്തിൽ കുറെ കൂടി വ്യക്തതയോടെ പറയുകയാണ്. അപ്പോൾ 71:5 പൂർത്തീകരണമായി 1 Timothy 1:1 നമുക്ക് കാണാവുന്നതാണ്. നോക്കണം, ഈശോ ദൈവരാജ്യം തന്നിൽ സമ്പൂർണമായി ഭൂമിയിൽ നിവർത്തീകരിച്ചപ്പോൾ, അത് പൂർത്തിയാക്കിയപ്പോൾ ഈശോ വിളിച്ചു പറഞ്ഞു, എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തിയായി. യേശു ക്രിസ്തുവിന്റെ ജനനം, ജീവിതം, പീഡാസഹനം, മരണം, അതുപോലെ അതിനുള്ള പ്രബോധനങ്ങൾ, യേശുവിന്റെ അത്ഭുതങ്ങൾ, യേശുവിന്റെ ജീവിത നിലപാടുകൾ, ഇതെല്ലാം, പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യവും ദൈവനീതിയും ഈ ഭൂമിയിൽ പൂർത്തിയാക്കിയ നിമിഷങ്ങളാണ്. അതുകൊണ്ട് യേശുവിൽ എല്ലാം പൂർത്തിയായി. യേശുവിൽ ആര് യഥാർത്ഥത്തിൽ എത്തുമോ അവൻ ദൈവനീതിയിലാണ് എത്തിച്ചേരുന്നത്. യേശുവിൽ
ആര് യഥാർത്ഥത്തിൽ എത്തുമോ അവൻ ദൈവരാജ്യത്തിലാണ് യഥാർത്ഥത്തിൽ എത്തുന്നത്. അപ്പോൾ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും ഇത് യേശു ക്രിസ്തുവിൽ പൂർണ്ണതയിലെത്തുന്നു എന്നുള്ള ആ കാഴ്ചപ്പാടുകൂടി ഇതോടുകൂടി നമുക്ക് ചേർത്ത് വയ്ക്കാം. ശരി, നമുക്ക് 71-ാം സങ്കീർത്തനം നമുക്ക് വ്യക്തിപരമായി അല്ലെങ്കിൽ ആത്മീയമായി എങ്ങനെയാണ് ഗുണകരമായി ഭവിക്കുന്നത്? 71-ാം സങ്കീർത്തനം, പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഇതിലെ 16-ാം വാക്യം, ദൈവമായ കർത്താവിന്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും, ഞാൻ അങ്ങയുടെ നീതിയെ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും എന്ന സങ്കീർത്തകന്റെ ആ പറച്ചിലുണ്ടല്ലോ 16-ാം വാക്യത്തിൽ. അവിടെ ദൈവത്തിന്റെ നീതിയിലാണ്, ദൈവത്തിന്റെ നീതിയിൽ മാത്രമാണ് മനുഷ്യൻ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന അതിസുന്ദരമായ സന്ദേശം നൽകുന്നുണ്ട് സങ്കീർത്തകൻ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ ആരുടെ കഴിവിലോ പുണ്യത്തിലോ വിശുദ്ധിയിലോ ഒന്നിലും കേന്ദ്രീകരിക്കരുത്, ദൈവത്തിന്റെ നീതിയിൽ മാത്രം മാത്രം മാത്രം. ഇത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സ്വന്തം നീതിയും പുണ്യവും ഒന്നുമല്ല കൊട്ടിഘോഷിക്കപ്പെടേണ്ടത്. ശക്തരുടെയും ക്ഷേമം അനുഭവിക്കുന്നവരുടെയും ആഘോഷമല്ല ദൈവസ്തുതിപ്പ്. പ്രിയപ്പെട്ടവരെ, ഏതവസ്ഥയിലാണെങ്കിലും ജീവിതത്തിൽ ഏത് തകർച്ചയുടെ അവസ്ഥയിലാണെങ്കിലും ദൈവത്തെ സ്തുതിക്കാൻ ഈ വൃദ്ധ മനസ്സ് വെമ്പുന്നത് കാണുമ്പോൾ നമുക്കും തീർച്ചയായും സാധിക്കില്ലേ? ഈ വൃദ്ധ മനസ്സ് തന്റെ കഷ്ടതകളിൽ ചുറ്റും ശത്രുക്കൾ തിങ്ങി നിൽക്കുമ്പോൾ പോലും ദൈവത്തെ സ്തുതിക്കാൻ വെമ്പുന്ന ഈ മനസ്സ് എന്നെയും നിങ്ങളെയും വല്ലാതെ ക്ഷണിക്കുന്നുണ്ട് സ്തുതിപ്പിന്റെ ജീവിതത്തിലേക്ക്. ഏതവസ്ഥയിലും ഏത് സമയത്തും ജീവിതം ദൈവത്തിന്റെ സ്വന്തമാണ്. ഭാവി ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അറിയാവുന്നവരുടെ ഭാഷയും ജീവിത ശൈലിയുമാണ് സ്തുതിപ്പ്. സ്തുതിപ്പ് ജീവിത ശൈലിയാക്കാൻ ഈ സങ്കീർത്തനം നമ്മെ ക്ഷണിക്കുന്നു. ഈ സങ്കീർത്തനത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ചെറുപ്പം മുതലേയുള്ള പരിശീലനത്തെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. കാറ്റക്കേസിസ്, വിശ്വാസ പരിശീലനം, നമ്മുടെ മതബോധനത്തെക്കുറിച്ച് കാര്യമായി ചിന്തിക്കാനുള്ള വകുപ്പ് 71-ാം സങ്കീർത്തനത്തിലുണ്ട്. വളരെ കാര്യമായി സങ്കീർത്തകൻ പറയുകയാണ്, ചെറുപ്പം മുതൽ അവിടുന്ന് തന്നെ അഭ്യസിപ്പിച്ചു, ചെറുപ്പം മുതൽ ഞാൻ അങ്ങിൽ ആശ്രയിച്ചിട്ടുണ്ട്, ചെറുപ്പം മുതൽ ഞാൻ അങ്ങേ സ്തുതിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നന്നായി വിശ്വാസ കൈമാറ്റം ലഭിച്ച ഒരു വ്യക്തിയാണ് സങ്കീർത്തകൻ. തന്റെ മാതാപിതാക്കളിലൂടെ, തന്റെ മതനേതാക്കളിലൂടെ, തന്റെ സമൂഹത്തിലൂടെയെല്ലാം സങ്കീർത്തകന് വളരെ കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് വൃദ്ധനായിരിക്കുന്ന ഈ അവസരത്തിൽ പോലും സങ്കീർത്തകന് ദൈവത്തെ സ്തുതിക്കണമെന്നുള്ള ആ വലിയ ദാഹമുള്ളതിന്റെ കാരണം അതാണ്. ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ പ്രഘോഷിക്കണമെന്ന് സങ്കീർത്തകൻ ഈ വാർദ്ധക്യത്തിലും നിർബന്ധമുള്ളത് പ്രിയപ്പെട്ടവരെ നല്ല പരിശീലനം ലഭിച്ചതിന്റെ ഒരു ലക്ഷണമാണ്. നമ്മുടെ മതബോധനത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മക്കളിലേക്ക് വിശ്വാസം കൈമാറുന്ന രീതികളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ കൂലങ്കഷമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ സങ്കീർത്തകൻ തനിക്ക് ലഭിച്ചെന്ന് സന്തോഷത്തോടെ ഓർക്കുന്ന വിശ്വാസ പരിശീലനം നിങ്ങളുടെ മക്കൾക്ക് ലഭിച്ചെന്ന് അവരുടെ വാർദ്ധക്യകാലത്ത് തിരിഞ്ഞു നോക്കി അവർക്ക് പറയാനാകുമോ? വിശ്വാസ പരിശീലനമെന്നാൽ ഏതാനും ചില തത്വങ്ങൾ മനഃപ്പാഠം പഠിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകി സമ്മാനം വാങ്ങുന്ന ഏർപ്പാടല്ലോ. ജീവിത പരിശീലനമാണ് വിശ്വാസ പരിശീലനം. ജീവിതത്തിലെ ഏതവസ്ഥയിലും ദൈവം കൂടെയുണ്ടെന്ന് തൊട്ടനുഭവിച്ചറിയാനുള്ള പരിശീലനമാണ് വിശ്വാസ പരിശീലനം. ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അതെത്ര കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം കൂടെയുണ്ട്, ദൈവം എന്നെ രക്ഷിക്കുന്നുണ്ട്,
ദൈവം എന്നെ ഇനിയും രക്ഷിക്കും, ദൈവം എന്നെ കൈവിടുകയില്ല എന്നുള്ള ബോധ്യം. പ്രിയപ്പെട്ടവര്, ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ അയ്യോ എല്ലാം തകർന്നു വീണു എന്നു കരുതുന്ന ഒരു തലമുറയെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പരീക്ഷയിൽ തോറ്റു എന്നുള്ളതിന്റെ പേരിൽ ജീവൻ ഒടുക്കാൻ പോലും തയ്യാറാകുന്ന കുഞ്ഞുങ്ങളുടെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇതിന്റെ കാരണം എന്താണ് മാതാപിതാക്കൾ അന്വേഷിക്കുന്നുണ്ടോ? കാരണം യഥാർത്ഥ വിശ്വാസ പരിശീലനം അവർക്ക് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ്. ആരാണ് മക്കളുടെ വിശ്വാസ പരിശീലകർ? മാതാപിതാക്കൾ. മാതാപിതാക്കളെ, നിങ്ങളാണ് നിങ്ങളുടെ മക്കളുടെ വിശ്വാസ പരിശീലകർ. നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങൾ എന്തുമാത്രം നിങ്ങളുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു? ഓർക്കുന്നുണ്ടോ, വിവാഹത്തിന്റെ സമയത്ത് നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ പരിശീലിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് നിങ്ങൾ പറഞ്ഞവരാ. മാമോദിസയ്ക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് കുഞ്ഞിനെയും കൊണ്ടുവന്നപ്പോൾ അന്നും നിങ്ങൾ പറഞ്ഞു, ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കാൻ പരിശീലിപ്പിക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞു, അതെ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ വിശ്വാസ പരിശീലനത്തിനുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വം അത് നിങ്ങൾക്ക് മാത്രമാണ്, നിങ്ങൾക്ക് മാത്രമാണ്. തീർച്ചയായും അച്ഛന്മാരും സിസ്റ്റേഴ്സും സൺഡേ സ്കൂൾ അധ്യാപകരും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പമുണ്ട്. പക്ഷെ ഓർക്കണം, മക്കളുടെ വിശ്വാസ പരിശീലനം നിങ്ങളുടെ മാത്രം ആണ് ഒന്നാമതായി കടമ എന്നുള്ളത് മറന്നു പോകരുത്. ചെറുപ്പം മുതലുള്ള വിശ്വാസ പരിശീലനത്തിന് താങ്ങാണ് 17-ാം വാക്യം. നിലയ്ക്കാത്ത ദൈവിക ഇടപെടലുകൾ കാണാനും പ്രഘോഷിക്കാനുള്ള പരിശീലനമാകണം വിശ്വാസ പരിശീലനം. വിശ്വാസ കൈമാറ്റം വൃദ്ധരുടെ ആനന്ദമാകണം. ഈ വൃദ്ധൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? വരാനിരിക്കുന്ന തലമുറകളോടും കർത്താവിന്റെ മഹത്തായ പ്രവൃത്തികൾ ഞാൻ പ്രഘോഷിക്കും എന്നാണ്. വിശ്വാസ കൈമാറ്റം വൃദ്ധരുടെ ആനന്ദമാകണം. ഇന്ന് റിട്ടയേർഡ് ആയിട്ടുള്ള ഒത്തിരി പേര് സഭയിലുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിങ്ങളുടെ അതിസുന്ദരമായ വാർദ്ധക്യകാലം ദൈവവിശ്വാസം പ്രചരിപ്പിക്കാനും വിശ്വാസം കൈമാറ്റം ചെയ്യാനുമുള്ള ഏറ്റവും അനുകൂല സാഹചര്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരിക. ദൈവത്തിന്റെ ആശ്വസിപ്പിക്കൽ മനുഷ്യന്റെ സൌഭാഗ്യമാണ്. ഒന്നിനും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താനാവില്ല. പട്ടിണിക്കോ നഗ്നതയ്ക്കോ വാളിനോ പീഡനങ്ങൾക്കോ ഒന്നിനും ഈ വിശ്വാസ ഉറപ്പിലേക്ക് ഏവരും എത്തട്ടെ, വരും തലമുറകളും എത്തട്ടെ. ഈ സങ്കീർത്തനം 71-ാം സങ്കീർത്തനം അതിന് നമ്മെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്യട്ടെ. നന്ദി, നമസ്കാരം.